Hello everyone, welcome back to our YouTube channel MN Vlogs. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് SOP പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് കണ്ടു. അപ്പോൾ ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ സപ്പോർട്ടിംഗ് ലെറ്ററും അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ ലെറ്ററും ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻറ്റിനൊപ്പം സ്പൗസിനും കൂടെ കാനഡയിലേക്ക് പോകണമെങ്കിൽ എങ്ങനെയാണ് സപ്പോർട്ടിംഗ് ലെറ്ററും അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ ലെറ്ററും ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സ്റ്റുഡൻറ്റിന് ഒരു SOP പ്രിപ്പയർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്പൗസ് കൂടെ പോകുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിംഗ് ലെറ്ററും എക്സ്പ്ലനേഷൻ ലെറ്ററും പ്രിപ്പയർ ചെയ്യുന്നത്, കാരണം അവർ ഈ സപ്പോർട്ടിംഗ് ലെറ്ററിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് തന്നെ സ്റ്റുഡൻറ്റ് എന്തുകൊണ്ട് സ്പൗസിനെയും കൂടെ കൂടെ കൊണ്ടുപോകണം, അത് കൊണ്ടുപോയത് കൊണ്ടുള്ള എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ സപ്പോർട്ടിംഗ് ലെറ്ററിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ ലെറ്റർ ആണെങ്കിൽ സ്പൗസ് ആണ് ശരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. സ്പൗസ് എന്തുകൊണ്ട് സ്റ്റുഡൻറ്റ് കൂടുതൽ അക്കമ്പനി ചെയ്യണം അല്ലെങ്കിൽ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മളൊരു ഓഫീസറിനെ കൺവിൻസിങ് രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ട് ലെറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡോക്യുമെൻ്റായ സപ്പോർട്ടിംഗ് ലെറ്റർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ടിംഗ് ലെറ്റർ എഴുതേണ്ടത് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് ഇപ്പോൾ എഴുതുമ്പോഴത്തേക്കും നമുക്ക് അറിയാം, ഇപ്പോൾ നമ്മളെ ഹസ്ബൻഡും വൈഫും ആണ്, അപ്പോൾ നല്ല റിലേഷൻ ഉണ്ട്. അപ്പം ഇപ്പം ന്യൂലി വെഡഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ കേസിലൊക്കെ ആണെങ്കിൽ ഞങ്ങളൊരു കല്യാണം കഴിച്ചിട്ട് ഒരു 6 മന്ത്സിൽ ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ മെൻഷൻ ചെയ്ത കൂടുതൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ന്യൂലി വെഡഡ് കപ്പിളാണ്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളെ പിരിഞ്ഞൊന്നും ഇരുന്നിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ അടുത്തിരിക്കുമ്പം ഞങ്ങൾക്കിപ്പോൾ ഒരു റിലേഷൻ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ പറ്റി കൂടുതൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആൾക്കാരെ തമ്മിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ രണ്ടും രണ്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും എന്നുള്ളൊരു ഇത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു സപ്പോർട്ടിംഗ് ലെറ്ററിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം നമ്മൾ ഈ IELTS പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ പല ഒക്കേഷൻസിലും ഇദ്ദേഹം നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എന്ന് നമ്മളിപ്പം ഇതിലേക്ക് കാണിക്കുകയാണ്. അപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയൽ ടൈം എക്സ്പീരിയൻസ് നമ്മൾ ഈ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ ഇമോഷണലി ഒരു ബാക്കപ്പും. അപ്പം അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാനുള്ള ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ള റിലേഷൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് കാണിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഡോക്യുമെൻ്റ് തന്നെയാണ് ഇത്. അപ്പോൾ നമ്മളിപ്പം ആദ്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യമേ തന്നെ നോക്കുക നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായെന്ന്. അപ്പം ഇപ്പം ഞങ്ങളുടെ കേസ് വരുവാണെങ്കിൽ ഞങ്ങളൊരു കല്യാണം കഴിച്ചിട്ട് ഒരു 6 മന്ത്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ അപ്പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. അപ്പം ഞങ്ങൾ മെൻഷൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ 6 മന്ത്സ് ആയതേ ഉള്ളൂ കല്യാണം കഴിച്ചിട്ട്. അപ്പം നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് ന്യൂലി ബിൽഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഈ ഫൗണ്ടേഷൻ്റെ ഈ സമയത്ത് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞങ്ങളിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡും വൈഫും നമ്മളെങ്ങനെയൊക്കെയാണ് സ്വഭാവങ്ങൾ അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ഓരോ സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യുമെന്നൊക്കെ ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ രണ്ടുപേരും ഫിസിക്കലി മാറി നിൽക്കുകയാണെങ്കിൽ അതൊരു ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു റിലേഷൻഷിപ്പ് ഞങ്ങളിങ്ങനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയമാണ്. അപ്പം അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്യാം. ഈ പറഞ്ഞ കണ്ടു തന്നെ കുറേ ഈ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതുകൊണ്ട് അതൊരു വാലിഡ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ച് കുറച്ച് നാളായ ആളാണെങ്കിൽ നേരെ തിരിച്ചു പറയുക, ഞങ്ങൾ കല്യാണം കഴിച്ച് ഇത്ര നാളായി, അതുകൊണ്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്ര സ്ട്രോങ് ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും പിരിഞ്ഞിരിക്കാൻ വയ്യ എന്നുള്ള രീതിയിലൊക്കെ രീതിയിലൊക്കെ മെൻഷൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഒരു 2 ഇയറിൻ്റെ കോഴ്സ് അല്ലെങ്കിൽ 1 ഇയറിൻ്റെ കോഴ്സ് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വളരെ വലിയൊരു ഡ്യൂറേഷനാണ്. അപ്പം ഈ ഇത്രയും സമയമൊന്നും എൻ്റെ കെട്ടിയവനെ എന്ന് പിള്ളേരെയൊക്കെ മാറ്റി നിർത്തി എനിക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ അവരും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ഇമോഷണൽ സപ്പോർട്ടായിരിക്കും. അങ്ങനത്തെ ഒരു രീതിയിലേക്ക്, അതായത് ഒരു റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ലെറ്റർ എഴുതാനായിട്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കുക, അതിനനുസരിച്ച് ഈ പറഞ്ഞ ലെറ്റർ പ്രിപ്പയർ ചെയ്യുക.
ഇപ്പൊ ഞങ്ങളുടെ കേസിൽ വന്നപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി 6 മന്ത്സ് ആയതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഒക്കേഷൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ IELTS പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ വർക്കിംഗ് ആയിരുന്നു, IELTS പഠിക്കുന്നുണ്ടായിരുന്നു, പിന്നെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യണമായിരുന്നു. അപ്പം അങ്ങനത്തെ സമയത്തൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് വളരെ വലുതായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് കുറച്ച് ഹെക്ടിക് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. ആ ഒരു ഡിഫിക്കൽട്ട് ടൈമിലും എനിക്ക് ഈ IELTS ഒക്കെ പാസ്സാകാൻ പറ്റിയത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തന്നൊരു പിന്തുണയാണ്, അല്ലെങ്കിൽ തന്നൊരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ ആ സമയത്തും പുള്ളി സപ്പോർട്ടീവായിട്ട് ബാക്കിയെല്ലാം ബാലൻസ്ഡ് ആയിട്ട് എല്ലാം ബാലൻസ്ഡ് ആകാനും അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാനും ഒക്കെ എന്നെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന രീതിയിലാണ് നമ്മൾ സപ്പോർട്ടിംഗ് ലെറ്റർ എഴുതേണ്ടത്. അപ്പം അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ഒക്കേഷനാണ് ഞാൻ എഴുതിയത്. ഇതുപോലത്തെ ഒക്കേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ റിയൽ ടൈമിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഈ സപ്പോർട്ടിംഗ് ലെറ്ററിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കോഴ്സ് സെലക്ട് ചെയ്ത സമയത്ത് അത് തമ്മിൽ നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് കോഴ്സ് സെലക്ട് ചെയ്തത്. അതുപോലെ അതിനുള്ള കോഴ്സിലുള്ള സബ്ജക്റ്റുകൾ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ഇതിൻ്റെ പ്രോസസ്സിലും നമ്മൾ രണ്ടുപേരുടെയും ഒരേപോലെയുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതിനകത്ത് കുറച്ചുകൂടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് അതൊരു എവിഡന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾ തന്നെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് എടുത്ത് നിങ്ങൾ പോകുന്ന രീതിയിലല്ല. ഇപ്പം നമുക്ക് മെൻഷൻ ചെയ്യാം, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി, ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, പിന്നെ ഞങ്ങൾ ഈ ബാക്കി പ്രോസസ്സുകളെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. കാരണം അതിൻ്റെ അകത്ത് കൂടുതലും വി എന്നുള്ളൊരു ഞങ്ങൾ എന്ന് പറയുമ്പോൾ സിംഗിളായിട്ട് പറയാതെ നമ്മൾ ഒരുമിച്ചാണ് എപ്പോഴും എന്നുള്ളൊരു രീതിയിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട് ഈ സപ്പോർട്ടിംഗ് ലെറ്റർ. അപ്പം അങ്ങനെ അതുപോലത്തെ വേറെ ഒക്കേഷൻസും നിങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. അപ്പം എവിടെ പോയി കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ എൻജോയ്മെൻ്റ് വരുന്നത് നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ കൂട്ടത്തിലുള്ളപ്പോഴാണല്ലോ. അപ്പം അങ്ങനത്തെ ഒക്കേഷൻസൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഞങ്ങൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഭയങ്കര ഹാപ്പി കണ്ടെത്തുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരു റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ അതിലൊരാൾ മാത്രം പോകുമ്പം രണ്ടു പേർക്കും അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതൊക്കെ കൂടുതലും മെൻഷൻ ചെയ്യണം, കൂടുതൽ ഫോക്കസ് ചെയ്യണം, മാക്സിമം ഇമോഷണലാക്കുക. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്തുമാത്രം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എന്തുമാത്രം സപ്പോർട്ടീവ് ആയിരുന്നിട്ടുണ്ട്, അതൊക്കെ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിലോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ എക്സ്പീരിയൻസുകൾ മെൻഷൻ ചെയ്യാവുന്നതാണ്. മാക്സിമം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള എക്സ്പീരിയൻസുകൾ ഒരുമിച്ച് ടുഗദർനെസ് കാണിക്കാൻ വേണ്ടിയുള്ളൊരു എക്സ്പീരിയൻസുകൾ മാക്സിമം നിങ്ങൾക്ക് എന്തുമാത്രം ഉണ്ടോ അത് മാക്സിമം മെൻഷൻ ചെയ്യാവുന്നതാണ്. കാരണം നമ്മളിപ്പോൾ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ എന്താ ഉണ്ടായിരുന്നത് എന്നുള്ളൊരു ചിന്ത അങ്ങനെ ചിന്തിക്കേണ്ട, നമ്മൾ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് പോയിട്ട് നമുക്ക് മാക്സിമം മെൻഷൻ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക, അതിനെക്കുറിച്ച് ഫോക്കസ്ഡ് ആയിട്ട് വെക്കുക, കുറച്ചും കൂടി ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് വെക്കുക. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അതിനെ പ്രൊജക്റ്റ് ചെയ്ത് അത് നമ്മൾ വലുതാക്കി ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടൈം ആയിരുന്നു ഒരുമിച്ച് ഉണ്ടായിരുന്നത്. കാര്യങ്ങൾ വളരെ ചെറുതൊന്നുമല്ല, പക്ഷെ നമ്മൾ നോക്കുന്ന കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ അത് വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ ഈ ഒരു കേസുകളിലൊക്കെ നമുക്കതൊരു അതിൻ്റെ ഒരു ആക്ച്വൽ ഫീല് നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞങ്ങൾ സപ്പോർട്ടിംഗ് ലെറ്റർ ഉണ്ടാക്കിയ സമയത്ത് ഞങ്ങളുടെ പേഴ്സണലായിട്ടൊരു എക്സ്പീരിയൻസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ മാരത്തോണൊക്കെ ചെയ്യുന്ന ആളായ കാരണം ഞാൻ ഡിഫറെൻ്റ് ലൊക്കേഷൻസിലൊക്കെ പോകുമ്പം അല്ലെങ്കിൽ മാരത്തോണിന് രജിസ്റ്റർ ചെയ്യുമ്പോഴൊക്കെ ആ രജിസ്ട്രേഷനും അതുപോലെ ട്രാവലിങ്ങും അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ചേട്ടനാണ് എന്നുള്ളൊരു രീതിയിലൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്, അതുപോലെ തന്നെ ചേട്ടനെ ഫിനിഷ് ലൈനിൽ കാണുമ്പോൾ തന്നെ എനിക്കൊരു ഒരു ഫിനിഷിങ് അക്കംപ്ലീഷ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് വരുന്നത് എന്നൊക്കെ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് അങ്ങനത്തെ ഒരു ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമ്മളെന്താണേലും കൊണ്ടുവരുത്തണം. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ റണ്ണർ ആന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ഒന്ന് രണ്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് അത്, ഞാനൊരു മാരത്തോൺ റണ്ണർ ആണെന്ന് കാണിക്കാനായിട്ട്. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ചേട്ടൻ എൻ്റെ കൂടത്തി ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര ഗുഡ് ഫീലാണ്. അപ്പം ഒരു മനുഷ്യൻ്റെ അങ്ങനെ ഒരു ഫീല്, അതായത് ഒരാളെ ഹർട്ട് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഒപ്പം തന്നെ ചേർത്ത് നിർത്തുക, അതുപോലെ തന്നെ ഞങ്ങളെന്നുള്ളൊരു ഫീല് വർത്തിക്കുക. അപ്പം എല്ലാം ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന അതുപോലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഹെലികോപ്റ്ററിൽ ഒരുമിച്ച് കയറിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള എക്സ്പീരിയൻസ്, ഞങ്ങൾ ആദ്യമായിട്ട് അനുഭവപ്പെട്ട എക്സ്പീരിയൻസ് ഒക്കെ പ്രത്യേകം നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്.
ഇതൊക്കെയാണ് ഒരു സപ്പോർട്ടിംഗ് ലെറ്ററിന് വേണ്ട കാര്യങ്ങൾ. പിന്നെ ഇത് ഏകദേശം നിങ്ങൾക്ക് ഒരു പേജ് മാക്സിമം, ഒരു പേജിൽ നിങ്ങൾക്ക് എന്തുമാത്രം സ്റ്റോറി ബിൽഡപ്പ് ചെയ്യാവോ അത്രയും സ്റ്റോറി ബിൽഡപ്പ് ചെയ്യുക, അതായിരിക്കും സപ്പോർട്ടിംഗ് ലെറ്റർ. ഓൾമോസ്റ്റ് സിമിലർ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എക്സ്പ്ലനേഷൻ ലെറ്ററിലും വേണ്ടത്. പക്ഷെ അത് രണ്ട് സൈഡിൽ നിന്ന് എഴുതുന്ന പോലെയാണ്. ഇപ്പം സപ്പോർട്ടിംഗ് ലെറ്റർ എന്ന് പറഞ്ഞാൽ പ്യുവർലി സ്റ്റുഡൻ്റാണ് എഴുതിയതെങ്കിൽ, നമ്മൾ എക്സ്പ്ലനേഷൻ ലെറ്റർ എഴുതുമ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ സ്പൗസിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് എക്സ്പ്ലനേഷൻ ലെറ്റർ എഴുതേണ്ടത്. അപ്പോൾ ഈ എക്സ്പ്ലനേഷൻ ലെറ്റർ എഴുതുമ്പോഴും ഈ സപ്പോർട്ടിംഗ് ലെറ്റർ എഴുതിയ മാതിരി ഏകദേശം ഒരു ഐഡിയ ആണ് തന്നെ കൊടുക്കുന്നത്. റിലേഷൻ സ്ട്രോങ് ആണ്. സപ്പോർട്ടിംഗ് ലെറ്റർ എഴുതുമ്പോൾ സപ്പോർട്ടിംഗ് ലെറ്റർ ഐഫൺ ഇട്ടിട്ട് സ്റ്റുഡൻറ്റിൻ്റെ പേര് എഴുതുക. അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ ലെറ്റർ എഴുതുന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ ലെറ്റർ എഴുതുക, ഐഫൺ ഇട്ടുക, എന്നിട്ട് സ്പൗസിൻ്റെ പേര് എഴുതുക. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഹെഡിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത് രണ്ട് ഡോക്യുമെന്റ് ആണ് കേട്ടോ, ഒരു ഡോക്യുമെന്റിന്റെ അകത്ത് രണ്ട് പേജ് അല്ല, ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. അപ്പൊ ഈ എക്സ്പ്ലനേഷൻ ലെറ്ററിന്റെ അകത്ത് നമുക്ക് പല കാര്യങ്ങളും, ഇപ്പം സ്റ്റുഡന്റ് മെൻഷൻ ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെ ഹസ്ബൻഡിന് മെൻഷൻ ചെയ്യാം. ഞങ്ങൾ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്ത്, ഞങ്ങൾക്ക് ഞാൻ അവൾക്ക് കൊടുത്ത സപ്പോർട്ട്, അവൾക്ക് ഡിഫിക്കൾട്ട് ആയിരുന്ന സമയത്ത് ഞാൻ അവളെ മെന്റലി അതുപോലെ തന്നെ ഇമോഷണലി ഒക്കെ സപ്പോർട്ട് എങ്ങനെ കൊടുത്തു. അപ്പം സ്റ്റുഡന്റ് എഴുതുന്നു കൊടുത്തുന്ന്, അപ്പോൾ ഹസ്ബൻഡ് എഴുതുന്നു ഞാൻ എങ്ങനെ കൊടുത്തു, അവൾക്ക് നെഗറ്റീവായിട്ടൊരു ഫീല് വരാൻ പാടില്ല, അവൾ കൂടുതൽ സ്ട്രെസ്ഫുള്ളായിട്ട് അവൾക്ക് തോന്നാൻ പാടില്ല. ഇപ്പം ഭാര്യേനെയൊക്കെ ഒന്ന് കെയർ ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു ആക്ഷൻസ് ഒക്കെ നമ്മൾ ഇതിൽ എഴുതുകയാണ്. ഇത് ബേസിക്കലി നമ്മൾ എന്തുമാത്രം ഫിസിക്കലിയും സൈക്കോളജിക്കലിയും മെൻ്റലിയും നമ്മൾ ഈ നമുക്ക് സ്റ്റുഡൻറ്റിന് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്ത് എഴുതേണ്ടത്. ഇതും ഈ നേരത്തെ നമ്മൾ മറ്റേ ലെറ്റർ സപ്പോർട്ടിംഗ് ലെറ്റർ എഴുതിയ പോലെ തന്നെ ഒരു പേജിൽ നമുക്ക് എന്തുമാത്രം എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്ത് എഴുതാൻ പറ്റും. ഒരു പേജിൽ കൂടുതൽ നമ്മളിത് എഴുതേണ്ട ആവശ്യമില്ല. കൂടുതൽ സ്റ്റോറി ഒന്നും അവർക്ക് കേൾക്കണ്ട. അതായത് നമ്മൾ കുറച്ച് എഴുതുവാണെങ്കിലും അത് കുറച്ച് കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിൽ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് കൺവിൻസിംഗ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. നമുക്ക് ഒരു കാര്യം നമ്മൾ പ്രസന്റ് ചെയ്യണമെങ്കിൽ ഒത്തിരി വാരി വലിച്ചിട്ട് എഴുതിയിട്ട് കാര്യമില്ല, കറക്റ്റ് പോയിന്റുകൾ മാത്രം എഴുതുക. അതുപോലെ തന്നെ ഞങ്ങളുടെ കേസിൽ വന്നപ്പോഴത്തേനും ചേട്ടൻ എഴുതി എക്സ്പ്ലനേഷൻ ലെറ്ററിൻ്റെ അകത്ത് ചേട്ടൻ മെൻഷൻ ചെയ്തു വൈഫ് മെറീന, പേരൊക്കെ മെൻഷൻ ചെയ്യാൻ നല്ലതാണ്. അപ്പം മെറീന സെബാറ്റിക്കൽ ലീവ് എടുത്തിട്ടാണ് 2 ഇയേഴ്സിന് വേണ്ടി പോയേക്കുന്നത്. അപ്പം ആ 2 ഇയേഴ്സ് അവളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പം കുറച്ച് സ്ട്രെസ്ഫുള്ളായിരിക്കും, അതുപോലെ തന്നെ വർക്കിൻ്റെ ഇതുണ്ട്, കുറേ കാര്യങ്ങൾ ഡീൽ ചെയ്യണം. അപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ സമയത്ത് അത് ചേട്ടൻ്റെ പ്രത്യേകം മറ്റേ IELTS എഴുതുന്ന സമയത്ത് അവർക്ക് എത്രമാത്രം ഹെൽപ്ഫുള്ളായിരുന്നു, ചേട്ടൻ്റെ സപ്പോർട്ട് എനിക്ക് എത്രമാത്രം ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ആ സിമിലർ കൈൻഡ് ഓഫ് ഒരു ആക്ഷൻ ആണല്ലോ അവിടെ പോയി പഠിക്കുക, ആ ഒരു സെയിം ഒരു സ്ട്രാറ്റജി തന്നെയാണ് വരുന്നത്. അപ്പോൾ മെറീനെ പഠിക്കുന്ന സമയത്ത് അവൾക്ക് കുറച്ച് ഞാൻ ഫിസിക്കലിയും അതുപോലെ ഇമോഷണലിയും ഒക്കെ അടുത്തുണ്ടായിരുന്നതൊക്കെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് മെറീനയ്ക്ക് ഉണ്ടാക്കിയത്. അത് കാരണം ഞാൻ ഇപ്പം അവളുടെ കൂടെ 2 വർഷം പോവുകയാണെങ്കിൽ അവൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതുന്നത്. അതുപോലെ തന്നെ അവൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണ്ട സമയത്ത് നമ്മുടെ അടുത്താണ് ചോദിക്കാറ്, അത് നമ്മളാണ് അതിൻ്റെ മാക്സിമം നമ്മൾ സൊല്യൂഷൻസ് ഒക്കെ കൊടുക്കാറ്. അങ്ങനെയുള്ളൊരു മാക്സിമം റിലേഷൻഷിപ്പിനെ ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ലെറ്റർ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മെറീന ആദ്യമായിട്ടാണ് പഠിക്കാൻ വേണ്ടി ഇന്ത്യയുടെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടെ കോൺഫിഡൻസ് ആണ്. ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്കുള്ള ഒരു ട്രാൻസിഷൻസും അതിൻ്റെ അവിടെ ചെന്നു കഴിഞ്ഞുള്ള കുറെ ബുദ്ധിമുട്ടുകളും, അപ്പൊ അതെല്ലാം ഒന്ന് നമ്മൾ ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ ആണ് നമ്മൾ ഈ എക്സ്പ്ലനേഷൻ ലെറ്റർ എഴുതേണ്ടത്. നമ്മൾ ഒരിക്കലും തനിയെ പുറത്തു പോയിട്ട് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇവൻ പുറത്തു പോയ സമയത്ത് പോലും നമ്മൾ ഒരുമിച്ചാണ് പോയത്, അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക. ബേസിക്കലി ഇതെന്ന് പറഞ്ഞാൽ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന പോലെയാണ്. സപ്പോർട്ടിംഗ് ലെറ്റർ സ്റ്റുഡൻറ്റിൻ്റെ സൈഡിൽ നിന്ന് സ്പൗസിൻ്റെ ഭാഗം ചിന്തിക്കുന്നത് പോലെയും, എക്സ്പ്ലനേഷൻ ലെറ്റർ സ്പൗസ് സ്റ്റുഡൻറ്റിന് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന രീതിയിലും മാക്സിമം നമ്മൾ ചിന്തിക്കുക. എന്ത് മാത്രം ലെവലിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും അത്രയും നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് എഴുതുക എന്നുള്ളതാണ് ഇതിനകത്ത്. മറ്റേ SOP എഴുതുന്ന പോലെ തന്നെ നമ്മൾ ഇതും നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ചെഴുതുന്നതാണ് ബെറ്റർ. കാരണം വേറൊരാളുടെ ഹെൽപ്പ് മേടിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കും നമ്മുടെ റിയൽ ലൈഫ് ഇതുമായിട്ട് ഈ ലെറ്ററിനകത്ത് വരണമെങ്കിൽ നമുക്ക് സ്വന്തം എഴുതിയാലേ പറ്റുള്ളൂ. അത് വേറൊരാൾക്ക് എഴുതി തന്നു കഴിഞ്ഞാൽ എന്തുമാത്രം എഴുതിയാലും അത് വരില്ല. പിന്നെ നമുക്ക്
കറക്റ്റ് ചെയ്യണമെങ്കിൽ വേറൊരാളെ വെച്ചിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യാം. അത് എന്താണേലും നിങ്ങൾക്ക് ഏജൻസി വഴിയാണ് പോകുന്നതെങ്കിൽ ഏജൻസി നിങ്ങൾക്ക് കറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഫൈനൽ പോവുള്ളൂ. അതുപോലെ തന്നെ ചേട്ടൻ പ്രത്യേകം മെൻഷൻ ചെയ്തായിരുന്നു, അതായത് വൈഫിനെ കെയർ ചെയ്യുന്ന രീതിയിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലാണല്ലോ നമ്മൾ എക്സ്പ്ലനേഷൻ ലെറ്റർ എഴുതുന്നത്. അപ്പൊ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അവളുടെ കരിയറിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അത് കാരണം തന്നെയാണ് അവൾക്ക് ഇങ്ങനെയൊരു കോഴ്സ് എടുക്കണമെന്നും അതുപോലെ തന്നെ ആ ഒരു കോഴ്സിലെ ഇൻഡെപ്ത് നോളജ് വേണമെന്നും പറഞ്ഞപ്പം അത് എനിക്കും ഹാപ്പിയായി. അപ്പം എനിക്കും അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവളുടെ ഒരു കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഫീലാണ്, അതായത് അവളുടെ സെപ്പറേറ്റ് അല്ല എന്റെ സെപ്പറേറ്റ് എന്നുള്ളൊരു ഫീലിംഗിനെ നമ്മൾ എഴുതാറുണ്ട്. അപ്പൊ അവൾ അങ്ങനെ ഒരു കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്തത്, ഞങ്ങൾ ബാക്കി പ്രോസസ്സുകൾ മുഴുവൻ ചെയ്തത് ഒരുമിച്ചാണ്. അപ്പൊ അവൾക്കൊരു കരിയർ ഗ്രോത്ത് വരുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള അത്രമാത്രം കെയർ കൊടുക്കുന്ന ഒരു ഹസ്ബൻഡാണ് ഞാനേ എന്ന് കാണിക്കുവാണ് നമ്മളെ എക്സ്പ്ലനേഷൻ ലെറ്ററിൽ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ലെറ്റർ രണ്ടും പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ട് ലെറ്ററും ഒരു സിംഗിൾ പേജ് മതി. സിംഗിൾ പേജിൽ നിങ്ങൾക്ക് മാക്സിമം ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറീസ് മാത്രം മെൻഷൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് പാരഗ്രാഫായിട്ട് വേണമെങ്കിൽ എഴുതാം, രണ്ടും മൂന്നും പാരഗ്രാഫായിട്ട് എഴുതാം, അത് പ്രശ്നമൊന്നുമില്ല. ഒറ്റ പാരഗ്രാഫായിട്ട് എഴുതി അതൊരു ബോറാക്കേണ്ട ആവശ്യമില്ല. ഒരു രണ്ടോ മൂന്നോ പാരഗ്രാഫായിട്ട് ഈ ലെറ്റർ എഴുതാവുന്നതാണ്. പക്ഷെ ഒരു ഫുൾ പേജ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സ്റ്റോറീസ് നിങ്ങൾക്ക് എന്തുമാത്രം വേണമെങ്കിലും ബിൽഡ് ചെയ്യാം. നമ്മളിപ്പോ ഏജൻസികളോടാണെങ്കിൽ ചോദിക്കുമ്പോൾ പോലും അവര് ചില ഏജൻസികളൊന്നും സപ്പോർട്ട് ചെയ്യാറില്ല, രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന കാര്യം സപ്പോർട്ട് ചെയ്യാറില്ല. കാരണം സ്പോസിന് പോകുന്ന ചോദിച്ചാൽ അയ്യോ അതൊക്കെ ഭയങ്കര റിജക്ഷൻ വരും എന്നൊക്കെയാണ് പലരും പറയാറ്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ്. അവിടെ പോയിട്ട് അപ്ലൈ ചെയ്യാന്നുള്ള രീതിയിലാണ് പോയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മൂന്ന് മാസം അല്ല 6 മാസം കഴിഞ്ഞ് അപ്ലൈ ചെയ്യും, ബാക്കി ഇത് കിട്ടുകയുമ്പോഴേക്ക് എന്തായാലും 1 വർഷം പോകും. അപ്പൊ അതിലെന്നല്ലേ നിങ്ങൾക്ക് ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്നതാണ് പറഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒത്തിരി കോസ്റ്റും കുറവാണ്, എഫേർട്ടും കുറവാണ്. ഒരുമിച്ച് പോവുകയാണെങ്കിൽ ഏറ്റവും സൗകര്യം അതാണ്. കാരണം അതിന് നിങ്ങൾക്ക് റിജക്ഷനോ പ്രശ്നങ്ങളൊന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ SOPയിലും അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ലെറ്ററിലും പിന്നെ എക്സ്പ്ലനേഷൻ ലെറ്ററിലൊക്കെ കോൺഫിഡൻ്റ് ആണെങ്കിൽ, ബാക്കിയുള്ള പേപ്പേഴ്സ് നിങ്ങളുടെ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ത്രൂ ആകുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ 4 വീഡിയോസും ഈ സീരീസിൽ ചെയ്ത 4 വീഡിയോസ് പ്ലസ് IELTS വീഡിയോ 5 വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഫർദർ എന്തെങ്കിലും കൂടുതലായി അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നമുക്കുള്ള നോളജുകൾ തീർച്ചയായും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ ഒരു IELTS ഏജൻറ്റൊന്നും അല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ റിയൽ ലൈഫിൽ കിട്ടിയ എക്സ്പീരിയൻസ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. കാരണം അതൊരിക്കലും അതൊരു റോങ് ഇൻഫോർമേഷൻ ആവില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്താണ് അപ്ലൈ ചെയ്തതാണ്, അത് ഞങ്ങൾ വിസയം കിട്ടി പ്രൂവ് ചെയ്തതാണ്. അതുകൊണ്ട് അതിനകത്തൊരു തെറ്റ് വരാൻ ചാൻസ് ഇല്ല. കാരണം 99% തെറ്റ് വരാൻ ചാൻസ് ഇല്ല. പിന്നെ എപ്പോഴും നിങ്ങൾ നമ്മളിടുന്ന ഒരു ഇൻഫോർമേഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അത് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ക്രോസ് ചെക്ക് ചെയ്യാം. ഓഫ് കോഴ്സ് നിങ്ങൾ ഏജൻസി വഴിയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവർ ഇവൻ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിലും അവരത് കറക്ഷൻ ചെയ്തിട്ടേ വിടുകയുള്ളൂ. പിന്നെ ഇവൻ ഏജൻസി കൂടെ പോലും പല കാര്യങ്ങളും റോങ് ആയിട്ട് പറയുന്നു. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ഒരു ഒരിടത്ത് നിന്ന് കേട്ട് കഴിഞ്ഞാൽ രണ്ട് വേറൊരിടത്ത് നിന്ന് വീണ്ടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് കുറച്ച് കാനഡയിൽ പോകുന്നതും അവിടെയുള്ള എക്സ്പീരിയൻസും അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് ആയിരിക്കും, കുറച്ച് വീഡിയോസും കൂടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൊണ്ട് തന്നെ സൈറ്റിലുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. ഗുഡ് ബൈ.